നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ച ഷാജ്ഖിറണുമായി ബന്ധപ്പെടുത്തി വ്യാജ വാര്ത്ത നൽകിയ മാതൃഭൂമി ന്യൂസിനെതിരെ ബി ജെ പി സംസ്ഥാന വർത്താവ് സന്ദീപ് ജി വാര്യർ കർണാടക മന്ത്രി എന്നതിനുപരി കേരളത്തിന്റെ സഹപ്രഭാരിയായിരുന്ന സുനിൽകുമാർ ജിയുടെ വീട്ടിലെ ആയിരത്തിലധികം പേർ പങ്കെടുത്ത ചടങ്ങില് കൊല്ലത്തുള്ള മന്ത്രിയുടെ സുഹൃത്ത് രജിത് വിളിച്ചപ്പോൾ കഴിഞ്ഞ വർഷം യാദച്ഛകമായി പോയതാണ് രജിത്തിന്റെ കൂടെയാണ് ഷാജ്കിരൺ എന്ന മാധ്യമപ്രവർത്തകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവതാരത്തെ ആദ്യമായി കാണുന്നത് മന്ത്രി ഭക്ഷണം കഴിക്കുന്നവരുടെ ടേബിളിനടുത്തുകൂടി വന്ന് രണ്ട് മിനിറ്റ് സംസാരിച്ച് ഒരു ഫോട്ടോയും എടുത്തു ആ ഫോട്ടോയിൽ അക്കാലത്ത് രജിത്തിന്റെ സുഹൃത്തായ ഷാജ്കിരൺ വന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും തന്റെ പ്രതികരണം പോലും തേടാതെയാണ് വ്യാജവാർത്ത നൽകിയതെന്നും സന്ദീപ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഷാജ്കിരൺ എന്റെ അമ്മായിയുടെ കുഞ്ഞമ്മയുടെ മോൻ മാതൃഭൂമിലെ പെയ്ഡ് ന്യൂസിനെതിരെ നിയമ നടപടി സ്വീകരിക്കും കർണാടക മന്ത്രി എന്നതിലുപരി കേരളത്തിന്റെ സഹപ്രഭാരിയായിരുന്ന ജിയുടെ വീട്ടിലെ ആയിരത്തിലധികം പേർ പങ്കെടുത്ത ചടങ്ങിൽ കൊല്ലത്തുള്ള മന്ത്രിയുടെ സുഹൃത്ത് രജിത് വിളിച്ചപ്പോൾ കഴിഞ്ഞ വർഷം യാദൃശ്കമായി പോയതാണ് രജിത്തിന്റെ കൂടെയാണ് ഷാജ്കിരൺ എന്ന മാധ്യമപ്രവർത്തകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ അവതാരത്തെ കാണുന്നത് മന്ത്രി ഭക്ഷണം കഴിക്കുന്നവരുടെ ടേബിളിന് അടുത്തുകൂടെ വന്ന് രണ്ട് മിനിറ്റ് സംസാരിച്ച് ഫോട്ടോയും എടുത്തു ആ ഫോട്ടോയിൽ അക്കാലത്ത് രജിത്തിന്റെ സുഹൃത്തായ ഷാജ്കിരൺ വന്നതിനെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇനി മാതൃഭൂമിയുടെ പേടിനോസ്കാരൻ എൻ്റെ പ്രതികരണം തേടിയെന്ന് പറയുന്നത് പച്ച കള്ളമാണ് ഉണ്ടെങ്കിൽ തെളിവ് സഹിതം വാർത്ത പൊളിയുമായിരുന്നു എൻ്റെ സുഹൃത്ത് രജിത് നാലു മാസം മുമ്പ് തന്നെ ഷാജ്കിരൺ തട്ടിപ്പുകാരനാണെന്ന് കാണിച്ച് എ ഡി ജി പി വിജിലൻസിന് ഇമെയിൽ വഴി പരാതി നൽകിയത് സ്ക്രീൻഷോട്ട് പുറത്തു വരുന്നു അന്ന് ആ പരാതിയിൽ പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഷാജ്കിരൺ അന്നേ അകത്തായേനെ ഷാജ്കിരൺ എന്റെ സുഹൃത്താണെന്ന് ആ ഫോട്ടോ അടുക്കുറിപ്പുകൾ പോലും പറഞ്ഞിട്ടുമില്ല കുറേ കാലമായി എനിക്കെതിരെ വാർത്ത ഉൽപ്പാദിപ്പിക്കുന്ന ഈ ലേഖകൻ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ എന്നോടുള്ള സ്നേഹവും വിശ്വാസവും തകർക്കാനുള്ള ഭാഗമായാണ് ഈ വാർത്ത ചെയ്തതെന്നും അറിയാം നിരവധി മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കൊപ്പം അയാളുടെ ഫോട്ടോകൾ ഉണ്ടായിട്ടും എന്റെ ഫോട്ടോ മാത്രം എടുത്ത് വ്യാജ വാർത്ത ശമിക്കുന്നത് തോന്നിയവാസമാണ് എന്തായാലും ദൈവം കാത്ത് തെളിവായി ഷാജ്ഗിരനെതിരെ നൽകിയ ഇമെയിൽ പരാതിയുണ്ട് എന്റെ പ്രതികരണം പോലും ഉൾപ്പെടുത്താതെ വാർത്ത നൽകിയ മാതൃഭൂമി മര്യാദ കയറാണ് കാണിച്ചത് പ്രതിച്ഛായ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം വാർത്ത ചെയ്യുമ്പോൾ എന്റെ പ്രതികരണം വേണ്ടല്ലോ അല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്